Back to NKL EDITS. NKL EDITS in the Pudir video lot Larko Sagada. Upon the Malin and the Nakambo Nacha, the English preview under the Valle, our transition Namakang and Alight Motion is Cheddar Kan Lane. What are the pattern and Namaka transition number video to Kondera Sadikinane? Upon Muan transform Pina under an effect in Jerzita and Amalia transition making Okapa, a thrill pilot transition on a Larko, Ningada before status videos like QCM, but your transition on about to my pick in the lamp and air a video or doga video skip here the canasarmico. Okay, I'm gonna light motion open JT the volley image and you'd add it. You don't think I don't know under the chat the idea. Okay, and just you would imagining a cancer I'm going to image and you'd add it. And okay, she's in a background the color black white. Okay. Now, I have image selected in the session. I have the size on the city and the layer selected to move and transform. I have the size and adjust the same. Okay, I have set the range. Okay, range set the range. ശേഷം നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവാ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എൻഡിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ശേഷം ഫസ്റ്റിലുള്ള കീ ഫ്രെയിം സോറി എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ താഴേക്ക് സെറ്റ് ചെയ്യുക ഓക്കെ ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂവിൽ ഒരു മാറ്റവും വരുത്തണ്ട ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു നാലാമത്തെ കർവ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം കർവ് വന്ന് കോപ്പി ചെയ്യാം ഓക്കെ ശേഷം ബാക്ക് വരാം ശേഷം വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക റൊട്ടേറ്റ് പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഫസ്റ്റുള്ള കീ ഫ്രെയിമിൽ മാറ്റമൊന്നും വരുത്തണ്ട എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180 സെറ്റ് ചെയ്യുക -180 സെറ്റ് ചെയ്യുക ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിലില്ലേ പണി നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ടാ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്ത് ഈ ഒരു രണ്ട് വർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടൂ ഇനി നമുക്ക് അടുത്ത ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയാസിൽ പോയിട്ട് ഞാനിതാ ഞാനിതാ ഇവിടെ ഇതാ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ആ നേരത്തെ ഏതൊരു സൈസാണോ വെച്ചത് അതേ സൈസും ഈ ഒരു ഇമേജ് സെറ്റ് ചെയ്യാം ഓക്കെ അതേ സൈസിൽ തന്നെ ഈ ഒരു ഇമേജ് സെറ്റ് ചെയ്യാം ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക ഫസ്റ്റ് ഒരു കീ ഫ്രെയിം എൻഡിലൊരു കീ ഫ്രെയിം ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ മുകളിലേക്ക് സെറ്റ് ചെയ്യാം മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക ശേഷം ബാക്ക് വരാം ശേഷം വീണ്ടും റൊട്ടേറ്റിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം എൻഡിലൊരു കീ ഫ്രെയിം ഇവിടെ ഫസ്റ്റ് എൻഡിലുള്ള കീ ഫ്രെയിമിൽ മാറ്റമൊന്നും വരുത്തണ്ട ഫസ്റ്റുള്ള കീ ഫ്രെയിമിൽ 180 -180 അല്ല വെറും 180 സെറ്റ് ചെയ്യുക ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ബാക്ക് വരാം അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് ഫോട്ടോ തമ്മിൽ ചേഞ്ച് ആവുന്ന രീതിയിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു മൂന്നാമത്തെ ഒരു ഫോട്ടോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രണ്ടാമത്തെ ഫോട്ടോയുടെ ഇതൊന്ന് കൂട്ടുന്നുണ്ട് സൈസ് ഒന്ന് കൂട്ടുന്നുണ്ട് ഒരു 3 സെക്കൻഡിലേക്ക് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ കീ ഫ്രെയിം ഒന്നും മാറ്റുന്നില്ല കീ ഫ്രെയിമെല്ലാം അതുപോലെ തന്നെയാണ് ഓക്കെ ശേഷം ഞാൻ ഇതിൻ്റെ ഏകദേശം മിഡിലായിട്ട് വന്നിട്ട് ഞാനൊരു അടുത്തൊരു ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇത് ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് അതേ സ്കെയിൽ വാല്യൂ ഇതിലും സെറ്റ് ചെയ്യാം ഓക്കെ ശേഷം നമ്മൾ ഇതിൽ ഈ ഒരു ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജ് തുടങ്ങുന്ന ഭാഗത്ത് അതായത് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത മൂന്നാമത്തെ ഇമേജ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു മാർക്ക് ചെയ്യുക ശേഷം ആ ഒരു രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് മൂവാൻ്റെ സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം എൻഡിലൊരു കീ ഫ്രെയിം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫും ഒന്ന് പേസ്റ്റ് ചെയ്യുക ശേഷം ബാക്ക് വരാം അപ്പോൾ നോക്കിയതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു സൂം ഔട്ടും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇമേജ് നമ്മൾ നേരത്തെ ഓഫ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം എൻഡിലൊരു കീ ഫ്രെയിം ഓക്കെ ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ
0 ആക്കി കൊടുക്കുക ശേഷം എൻഡിലുള്ള കീഫ്രെയിമിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്ന് ഇൻക്രീസ് ചെയ്യാം കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ശേഷം രണ്ട് കീഫ്രെയിമിന്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് പേസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക കണ്ടില്ലേ നമുക്ക് ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് വേണം ഞാൻ എന്തായാലും വൈറ്റ് കളർ മാറ്റാൻ പോവുകയാണ് അപ്പം ആ ഒരു ഇമേജുമായിട്ട് ഒട്ടും ഒരു മാച്ചാകുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കളർ ഞാൻ സെറ്റ് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും അത് സെറ്റ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഷാഡോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഓക്കെ ഓരോ ഇമേജിലും നിങ്ങൾക്ക് സോറി ഞാൻ ഇത് റെക്റ്റാങ്കിളാണ് ആഡ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കളയുന്നുണ്ട് ഷാഡോ ശേഷം ഓരോ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഓപ്ഷനലായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ശേഷം നമ്മളിതൊന്ന് മൂവൺ ട്രാൻസ്ഫോം പോയിട്ട് റൊട്ടേറ്റ് പോയിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക ഒരു 45 ശേഷം നമ്മൾ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് നമ്മളൊന്ന് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ചെയ്ത് ഇതാ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫിൽ സ്ക്രീനല്ല നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഫിറ്റിറ്റ് കോമ്പോസിഷൻ ഏരിയ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ താഴേക്ക് ഇതുപോലെ സെറ്റ് ചെയ്യുക ഓക്കെ ഇതുപോലെ താഴേക്ക് സെറ്റ് ചെയ്യുക ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചും കൂടി താഴേക്ക് സെറ്റ് ചെയ്യണം അതിൻ്റെ കളർ ഞാൻ ആദ്യം മാറ്റുന്നുണ്ട് ഒരു ഓറഞ്ച് കളർ വെക്കാം ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം രണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക സോറി മൂന്നാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത് ഓക്കെ ശേഷം നമ്മളിവിടെ സ്കെയിൽ ടൂൾ പോയിട്ട് ഈ ഒരു ചെയിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കിട്ടും ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കിട്ടും അതിൽ വിഡ്ത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം മൂവൺ ട്രാൻസ്ഫോം പോവുക മൂവൺ ട്രാൻസ്ഫോമിൽ പോയതിന് ശേഷം ഫസ്റ്റ് ഒരു കീഫ്രെയിം ആഡ് ചെയ്തതിനൊപ്പം ഞാൻ ഇതൊന്ന് താഴേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ താഴേക്ക് സെറ്റ് ചെയ്യുക ശേഷം ഫസ്റ്റ് ഒരു കീഫ്രെയിം ആഡ് ചെയ്യുക എൻഡിലൊരു കീഫ്രെയിം ആഡ് ചെയ്യുക എൻഡിലുള്ള കീഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളിത് മുകളിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം ഓക്കെ ശേഷം കീഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് രണ്ട് കീഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക ശേഷം ബാക്ക് വരാം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റുന്നുണ്ട് ഇവിടെ കളർ ഇതാ ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വന്നിട്ട് നമ്മൾ ഇവിടെ കളർ വൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ഒരു കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ് ഓക്കെ ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഇതിലേക്ക് ഞാൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക സ്ട്രെച്ച് ടു സ്ക്രീൻ ചെയ്ത് കൊടുക്കുക ശേഷം രണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം ഓക്കെ ശേഷം ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാം ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അടിയിലുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പം നമുക്കിതാ അത് മൂവ് ആവുന്ന സമയത്ത് ഒരു അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു മൂവ് ആവുന്ന രീതി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു സർക്കിൾ ആഡ് ചെയ്യുക സർക്കിൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക ശേഷം സ്കെയിൽ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഒരു ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക ഓക്കെ എൻ്റെ ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതുപോലെ അതായത് ഒരു
White aki kodka, session back vera. Okay, I set here, session namely like a effective adianum. I effective adianangli, other effective pova, add effective pova, namalude strips in or not effect in the amalie like adi dodka. The year effect is standard settings already adi dodka. Session namal in the count or namal on increase in the session either. Pinch out a onaki titan dish assigned a value 53.7. Okay, session yan in the width to another 50 okay city in okay 57 our range is city tender. Upon Amkida, it the volley Amkibele visitant. Any Amanda under the channel, your image, I your zoom, I wear your image select the effective pova, add effective pova. 3D ले पोईट flip layer standard settings वोड़ी आड़ी दोड़का okay flip layer standard settings वोड़ी आड़ी देनी शेशम angle first keyframe आड़ी या शेश end ले keyframe आड़ी या वोड़ first ला keyframe इंदे value नमले ना long increase ये दोड़का okay वोड़ 360 यक सेट्टी या okay okay योर value यां सेट्टी रंदी Session and keyframe in the delight and copy the graph on the page. Now we will effective and complete it. Now we will play preview and the adivolator. Our effect is completed. Now we will get a transition video. We will get a adivolator in the MB4 status video. Now we will try out the video. Like, comment, share. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ